ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സെബി ഇംഗ്ലീഷ് ഹബ് ഇന്നത്തെ ഈ ക്ലാസിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ പ്ലസ് വൺ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററായ ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക് എന്ന ചാപ്റ്ററിൻ്റെ ഒരു ഷോർട്ട് സെമ്മറിയാണ് നമുക്ക് ഫോക്കസ്ഡ് ചാപ്റ്റർ അല്ലെങ്കിൽ പോലും നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഒരു അറ്റ്ലീസ്റ്റ് സമ്മറിയെങ്കിലും എന്ത് ചെയ്യണം നമ്മൾ അറിഞ്ഞിരിക്കണം ഓക്കെ അപ്പോൾ നമുക്ക് ആ ഒരു ചാപ്റ്ററിൻ്റെ ഒരു ഷോർട്ട് സെമ്മറിയിലോട്ട് പോവാം അതിൻ്റെ മുൻപേ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും അറന്നു പോകരുത് ഓക്കെ ലിസൺ ഹിയർ ഇൻ ദ എസ് എ ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക് ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക് എന്ന് പറയുന്ന നടക്കാൻ വേണ്ടി പുറത്ത് പോവുക

തൻ്റെ എസ് എസ് സ്റ്റാർട്ട് ചെയ്യുന്ന എങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റോട് കൂടിയാണ് എന്താണ് അദ്ദേഹം ഒരു കാരണവുമില്ലാതെ അദ്ദേഹം എന്തില്ല വെറുതെ നടക്കാൻ പോയിട്ടില്ല ഹീ സേയ്സ് ദാറ്റ് ഈ ഹീസ് ലക്കി ഇനഫ് ടു ലീവ് ഇൻ എ ലണ്ടൻ കാരണം അദ്ദേഹം പറയണത് ഞാനിപ്പോൾ വളരെയധികം ഭാഗ്യവാനാണ് കാരണം എന്താണ് ഞാനിപ്പോൾ ലണ്ടനിലാണ് ഞാൻ എന്തെങ്കിലും താമസിക്കുന്നത് കാരണം എന്താണ് ഏസ് ഇറ്റ് ഈസ് എ ബിസി പ്ലേസ് കാരണം ലണ്ടൻ എന്ന് പറഞ്ഞത് എന്താണ് ഒരു ബിസി പ്ലേസ് നല്ല എപ്പോഴും തിരക്ക് പിടിച്ചൊരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ആൻഡ് നോ വൺ വുഡ് കോൾ ഹിം ഔട്ട് ഫോർ എ വാക്ക് അതുകൊണ്ട് തന്നെ ബിസി ആയത് കാരണത്താൽ എന്തുയില്ല എന്നെ ഒരാളും എന്തില്ല നടക്കാനും വേണ്ടി വിളിക്കില്ല കാരണം എല്ലാവരും അവരുടേതായ ഓരോ വഴിയിലൂടെ ടൈം കണ്ടെത്തി അവരുടെ ലൈഫിന് വേണ്ടി അവരെന്താണ് ഹാർഡ് വർക്ക് ചെയ്യുകയാണ് അപ്പോൾ അതുകൊണ്ട് ഒരാളും ില്ല എന്നെ നടക്കാൻ വിളിക്കില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ റേറ്റർ പറയണെന്ത് ഐ ആം സോ ലക്കി പേഴ്സൺ ഞാനിപ്പോൾ എന്താണ് വളരെയധികം ഒരു ലക്കി ആയ ഒരു മനുഷ്യനാണെന്നാണ് ആര് പറയുന്നത് റേറ്റർ പറയുന്നത് ബട്ട് പക്ഷേ ഹീസ് ഫ്രണ്ട്സ് കമ്പൽ ഹിം ഫോർ എ വാക്ക് വെൻ എവർ ഹി ഹീസ് ഔട്ട് ഓഫ് ലണ്ടൻ പക്ഷേ നമ്മളെ റൈറ്റർ പറയുകയാണ് ഞാൻ എന്ത് ചെയ്യും അതായത് എൻ്റെ നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ വില്ലേജിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എൻ്റെ ഫ്രണ്ട്സ് എന്ത് ചെയ്യും എന്നെ എന്ന ചെയ്യും എന്നെ നിർബന്ധിപ്പിക്കും എടാ ഒന്ന് എൻ്റെ കൂടെ നടക്കാൻ പോര് അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും എന്നെ നിർബന്ധിപ്പിക്കും പക്ഷേ ആ സമയത്ത് നമ്മൾ റേറ്റർ എന്ത് ചെയ്യുന്നത് പല എക്സ്ക്യൂസും പറയുന്നുണ്ട് അതായത് അദ്ദേഹം പറയുന്നുണ്ട് എന്ത് എനിക്ക് ലെറ്റർ എഴുതാണ്ട് അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് പല എക്സ്ക്യൂസും പറഞ്ഞുകൊണ്ട് എന്തു ചെയ്യും ഒഴിവാകും പക്ഷേ അവർക്ക് എന്തു ചെയ്യാം നമ്മളെ ഒരിക്കലും ആരോട് പറയാൻ പറ്റില്ല നമ്മുടെ ക്ലോസ് ഫ്രണ്ടിനോട് നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനത്തെ ഓരോ എക്സ്ക്യൂസൊക്കെ പറയാം എവിടെ എനിക്കതുണ്ട് എന്ന് പറയും പക്ഷേ നമ്മൾ അറിയപ്പെടാത്ത ഒരു ഫ്രണ്ടിനോട് നമുക്ക് അങ്ങനെ എന്താ പറഞ്ഞാൽ എന്തോ ഇല്ല വിശ്വസിക്കൊന്നുമില്ല ഓക്കെ അപ്പോൾ റൈറ്റർ എന്ത് ചെയ്യുന്നുണ്ട് ഓരോ എക്സ്ക്യൂസ് പറയുകയാണെങ്കിൽ എനിക്ക് ലെറ്റർ എഴുതാനുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യുക ഞാൻ നടക്കാനില്ല എന്ന് പറയും ഇങ്ങനെ ഈ നമ്മളെ റൈറ്റർ വില്ലേജിലൊക്കെ പോയി കഴിഞ്ഞാൽ ഓക്കെ അതായത് എൻ്റെ നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ സ് ഹിം ടു വാക്ക് ഹീ സെയ്സ് ഹീസ് ബ്രെയിൻ വുഡ് സ്റ്റോപ്പ് ഫങ്ഷനിങ് അപ്പോൾ നമ്മുടെ റേറ്റർ നടക്കാതിരിക്കാനുള്ള കാരണം എന്താണ് പറയുകയാണ് ആരെങ്കിലും എന്നെ ഫോഴ്സ് ചെയ്തുകൊണ്ട് തന്നെ നടക്കാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ എൻ്റെ ബ്രെയിനൊന്നും എന്താവില്ല വർക്ക് ആവില്ല അതായത് എൻ്റെ ബ്രെയിനൊന്നും കറക്റ്റ് സമയത്ത് വർക്കാവില്ല അത് കാരണത്താലാണ് നമ്മുടെ റേറ്റർ എന്ത് ചെയ്യുന്നത് നടക്കാൻ പോകുക എന്ന് പറയുന്നത് ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയി ലൈനാണ് ഈഫ് സമ്മൺ ഫോഴ്സസ് ഹിം ടു വാക്ക് അതായത് നമ്മൾ നടക്കുന്ന സമയത്തൊന്നും അദ്ദേഹം പറയണത് അവൻ്റെ ബ്രെയിൻ എന്താവില്ല വർക്ക് ആവില്ല ദൻ ഹീ ടെൽസ് ദ സ്റ്റോറി ഓഫ് എ മാൻ ഹു ടുക്ക് ഹിം ഔട്ട് ഫോർ എ വാക്ക് അങ്ങനെ നമ്മുടെ റൈറ്റർ എന്തു ചെയ്യാണ് ഒരു സ്റ്റോറി പറയുകയാണ് അതായത് സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ റൈറ്ററും റേറ്റർ ഫ്രണ്ടും കൂടെ എന്ത് ചെയ്യുകയാണ് നടക്കാൻ വേണ്ടി പോവുകയാണ് ആ സമയത്ത് ആ റേറ്റർ ആ ഫ്രണ്ടിനെ പറ്റിയുള്ള ഒരു സ്റ്റോറി പറയാണ് എന്താണ് വൈൽഡ് വാക്കിംഗ് അങ്ങനെ ഇവർ രണ്ടുപേരും നടക്കുന്ന സമയത്ത് ഈ ഹിസ് എക്സ്പീരിയൻസ് ദാറ്റ് ഹീസ് ഫ്രണ്ട് വാസ് വാച്ചിങ് എവറി സിഗ്നൽ ബോർഡ് ഈ നമ്മളെ റൈറ്റർ ഫ്രണ്ട് എന്തു ചെയ്യും അതായത് നടക്കുന്ന സമയത്ത് വഴിയിൽ കണ്ട എല്ലാ ഓരോ സിഗ്നൽ ബോർഡ് സിഗ്നൽ ബോർഡ് നമുക്കറിയാം ഈ സ്റ്റിക് നോബിൽസ് അങ്ങനത്തെ ഓരോ ബോർഡ് ഉണ്ടാവും അല്ലേ അങ്ങനത്തെ ബോർഡുകളൊക്കെ എന്തു ചെയ്യും ഇവരുടെ ഫ്രണ്ട് വായിക്കും അപ്പോൾ ഈ കഥ കഥങ്ങനെ പറഞ്ഞു തരികയാണ് ഓക്കെ ദെൻ പിന്നെ നെക്സ്റ്റ് എന്താ പറയുന്നത് ദ റൈറ്റർ സേസ് ദാറ്റ് വൺ ക്യാൻ തിങ്ക് ലോജിക്കലി ഓൺലി വെൻ ഹീ റീച്ചസ് ബാക്ക് ടു ഹീസ് ഹൗസ് നമ്മളെ റൈറ്റർ പറയുന്നൊരു പ്രധാനപ്പെട്ട പോയിന്റ് അതായത് നമ്മൾ സ്വന്തമായിട്ട് അതായത് നമ്മൾ വീട്ടിൽ ശാന്തമായിരിക്കുന്ന സമയത്ത് മാത്രമാണ് നമ്മുടെ എന്ത് നമ്മുടെ ലോജിക്ക് എന്താ വർക്ക് ആവുകയുള്ളൂ വൺ കെൻ തിങ്ക് ലോജിക്കലി അതായത് ലോജിക്കായിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത് എപ്പോഴാണ് നമ്മൾ കാമ് ആൻഡ് കൊറക്റ്റായിട്ട് നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്ത് മാത്രമാണ് നമ്മുടെ ബ്രെയിൻ എന്താ വർക്ക് വർക്കാവുള്ളൂ അത് നടക്കുന്ന സമയത്ത് ഒരിക്കലും ബ്രെയിൻ വർക്കാവില്ല എന്നാണ് ആര് പറയുന്നത് നമ്മുടെ റൈറ്ററായ മാക്സ് ബിബുവും പറയുന്നത് ഓ അറ്റ് ദ എൻഡ് ഓഫ് ദ എസ് എ ഈ എസ് എൻ്റെ എൻഡിങ്ങിൽ ഹി അഡ്മിറ്റ്സ് ദാറ്റ് ദ ഫാക്ട് ഒരു എന്ത് ഫാക്റ്റ് അദ്ദേഹം പറയുകയാണ് ദാറ്റ് ഹീ ഗോട്ട് ദ ഐഡിയ ഫോർ ദീസ് എസ് എ വൈൽ വാക്ക് അതായത് ഈ ഒരു എസ് എഴുതി അതായത് ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക് എന്ന എസ് എഴുതി അദ്ദേഹം നടക്കാൻ പോകുന്ന സമയത്താണ് അദ്ദേഹം എന്ത് ചെയ്തത് ഈ ഒരു എസ് എഴുതിയതെന്ന് അദ്ദേഹം പറയുന്നത് ദെൻ ഹി സീസ് ദാറ്റ് ഈ ഹാസ് നവ് ബീൻ എഗെയിൻ വാക്കിംഗ് എസ് എൻ എക്സസൈസ് അതായത് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ് അദ്ദേഹം ഒരിക്കലും എന്തെങ്കിലും വാക്കിങ്ങിന് എതിരാകുന്നില്ല കാരണം വാക്കിങ് ഏതുപോലെ ഒരു എക്സസൈസ് എന്ന നിലക്ക് അതിനെന്താകുന്നില്ല എക്സസൈസ് എന്ന നിലക്ക് അതിനെ ഒരിക്കലും എന്താകുന്നില്ല അതിനെ എതിർക്കുന്നില്ല ബട്ട് ഹീ കീപ്സ് ഹീസ് ഡിസ്ലൈക്ക് പക്ഷേ ഇദ്ദേഹത്തിന് എന്താ ഒരു ഡിസ്ലൈക്ക് ഉണ്ട് ഒരു വെറുപ്പുണ്ട് എന്തിനോട് ആരോട് ഫോർ ദോസ് ഹൂ വാക്ക്സ് ജസ്റ്റ് ടു വാക്ക് നടക്കാൻ വേണ്ടി പോകുന്നവരുണ്ടല്ലോ അതായത് നടക്കാൻ വേണ്ടി നടക്കുന്നവർ അവരോട് എന്തുണ്ട് നമ്മുടെ റൈറ്റർക്ക് എന്തുണ്ട് ജസ്റ്റ് ഒരു ഡിസ്ലൈക്ക് ഉണ്ട് എന്നാണ് നമ്മുടെ മാക്സ് ബിയർ ബോം ഈ ഒരു ചാപ്റ്ററിലൂടെ പറയുന്നത് അപ്പോൾ വളരെയധികം സിമ്പിളായ ഒരു ചാപ്റ്ററാണ് ഓക്കെ ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ട് കമൻറ്റ് ബോക്സിൽ വരിക എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ